മനന അകപ്പെട്ട ഒരു ത്രില്ലർ എടുത്തിട്ടുള്ളൂ ഇപ്പൊ വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ത്രില്ലർ, അതായത് ഇപ്പൊ നിങ്ങൾ കോമഡി, ഞാൻ കോമഡി സിനിമ എടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഇനി കോമഡി എടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും എടുത്ത സിനിമയുടെ റെപ്യൂട്ടേഷൻ ആയി. അതുകൊണ്ട് കോമഡി സിനിമ എന്നൊരു ഫുൾ ആൻഡ് കോമഡി സിനിമയെ കുറിച്ച് ഞാൻ ഇനി എൻ്റെ കരിയർ തീരുന്നവരെ ഞാൻ ആലോചിക്കുന്നില്ല. കാര്യം വെച്ചാൽ എന്നെ കൊണ്ട് എൻ്റെ കോമഡി സിനിമയുടെ എൻ്റെ സ്റ്റോക്ക് തീർന്നു അതാ സത്യം. പക്ഷേ ഇതൊന്നും ഞാൻ ട്രൈ ചെയ്യാത്ത ഏരിയകളാണ്, ത്രില്ലേഴ്സും ഹൊറർ ഫിലിം ഒന്നും ട്രൈ ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ത്രില്ലർ ഒരുപാട് ത്രില്ലറുകൾ വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നൊരു ത്രില്ലർ മാറി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. സക്സസ് ഡിപെൻഡ്സ് ഓൺ ദ ഓഡിയൻസ്. ബട്ട് ഐ ഡിഡ് എ ത്രില്ലർ, ദിസ് മൈ ഫസ്റ്റ് സെക്കൻഡ് ത്രില്ലർ ആഫ്റ്റർ ഒപ്പം. എനിക്ക് ഒപ്പം സ്വീകരിച്ചതുപോലെ ഇതും സ്വീകരിക്കപ്പെടുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇല്ല, അങ്ങനല്ല. നമ്മുടെ സിനിമ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ് നമ്മളൊരു കഥാപാത്രത്തിൽ ചെയ്യുന്നത്. എനിക്ക് ശരിക്കും ഇതിനകത്ത് കുറച്ച് ലൗഡായിട്ട് തന്നെയുള്ളൊരു ക്യാരക്ടറാണ് കാക്കപ്പാച്ച് എന്ന് പറയുന്നത്, ഷൈൻ ലോണിൻ്റെ ക്യാരക്ടർ. അതേസമയം ഒരു സട്ടിൽ ഒരു 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 ഓണസ്റ്റി ഉള്ളൊരു പോലീസുകാരൻ്റെ റോളാണ് ഷൈൻ്റെ. ആ രണ്ടുപേരും അത് അങ്ങനെ ചെയ്തു തുടങ്ങി. അതായത് ഇപ്പം സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മനസ്സിൽ പണ്ടായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് തിലകൻ വേണമെന്ന് ആലോചിക്കുന്ന റോളിലാണ് എന്ന് ഞാൻ സിദ്ദിഖ്. കാരണം എൻ്റെ കയ്യിൽ വേറെ ചോയ്സ് ഇല്ല. എനിക്കറിയാം സിദ്ദിഖിന് മാത്രമേ ഇന്ന് മലയാള സിനിമയിൽ ആ റോള് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ക്യാരക്ടർ പറഞ്ഞു കൊടുത്തത് സിദ്ദിഖിനാണ്. അപ്പം നമ്മള് സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ യാതൊരു ഫേവറേറ്റിസല്ല സിനിമയിൽ. ആരോടും രാഷ്ട്രീയപരമായോ ജാതിപരമായോ മതപരമായോ ഒരു ഫേവറേറ്റിസമില്ല. ഇത് എപ്പോഴും നമ്മുടെ സിനിമ നന്നാണെങ്കിൽ നടന്ന നന്നായിരുന്നു ആ ചിന്തയിൽ മാത്രമേ ഞാൻ കാസ്റ്റിംഗ് ചെയ്തുള്ളൂ. ഈ സിനിമയിൽ അങ്ങനെയുള്ള കാസ്റ്റിംഗ് ചെയ്തു എല്ലാവരും. എൻ്റെ ഏറ്റവും ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ജീ. ഞാൻ ഒരുപാട് പേര് മനസ്സിലാലോചിച്ച് ഞാനാണെങ്കിൽ ഇന്നെ കണ്ടിട്ടില്ല. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഷുവറായി ഇത് ഇയാളെ ചെയ്താൽ മതി. എനിക്ക് ഷുവറായിട്ട് ചെയ്താണ് അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് ഏറ്റവും രസമുള്ള കാര്യം വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ സിനിമ പുതിയതായിട്ട് തോന്നും. കാരണം എൻ്റെ സിനിമകളിൽ എപ്പോഴും പണ്ട് കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ അവരുടെ പലരും മരിച്ചുപോയി ഒക്കെ. എന്തായാലും പ്രിയദർശൻ്റെ സിനിമയിലെ സ്ഥിരം മുഖങ്ങളുടെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ വ്യത്യാസം ഉണ്ടായപ്പോൾ തന്നെ എൻ്റെ സിനിമ വ്യത്യസ്തമായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇവരെ പ്രതീക്ഷിക്കുന്ന ചെയ്തത്. ഇത് ബേസിക്കലി ഇറ്റ്സ് എ ഫിലിം ഇൻസ്പയർഡ് ബൈ ശ്രീ ഗണേഷ് ഫ്രം എ ഫിലിം കോൾഡ് സ്ട്രേ ഡോഗ്സ് ബൈ അക്കിര ക്രോസ്. അത് പുള്ളി എഴുതിയ സിനിമ, അത് ഒരു 10 വർഷം മുമ്പ് തന്നെ ഈ കഥയുടെ റൈറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ട് ഈ സിനിമ ശരിയാവില്ല. അങ്ങനെ മാറ്റി 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 ഞാൻ എഴുതി എഴുതി ഓൾമോസ്റ്റ് 25% മാത്രം ആ കഥയുടെ കഥാസാര ഉപയോഗിച്ച് ബാക്കി മുഴുവൻ മാറ്റി എഴുതിയ ശേഷമാണ് ഈ സിനിമ എടുക്കാൻ ഞാൻ തയ്യാറായത്. സിനിമയുടെ ക്രെഡിറ്റിൻ്റെ മുമ്പിൽ അവരുടെ ഒക്കെ പേരുകളും ഏതൊക്കെ സിനിമയാണെന്നും ഒക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് പറയരുത്, അത് പറഞ്ഞാൽ എൻ്റെ സസ്പെൻസ് ഞാൻ എൻ്റെ പടം പൊട്ടിക്കാറായിരിക്കില്ലേ. അതുകൊള്ളാം, ഇപ്പം തന്നെ സസ്പെൻസ് ഒക്കെ നിർത്തില്ലേ.